പ്രിയമുള്ളവരെ, നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ, നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ, നോമ്പിന് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ, നോമ്പുകാരന് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്ത് പ്രതിഫലമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നോമ്പുകാരന് പ്രതിഫലം സ്വർഗമാണെന്ന് നബിയുനാ ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാണ് ദുആ ചെയ്യുന്നത്. ഞാനും നിങ്ങളും നിസ്കാരപ്പായിരുന്നിട്ട് പടച്ചെന്നെ എനിക്ക് സ്വർഗം തരണേ. അല്ലാഹുവിനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുന്നവനാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുമ്പോ, നോമ്പുകാരാ നോമ്പുകാരാ നിന്നെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫല പറയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നോമ്പ് പിടിച്ചിട്ട് സദസ്സിലേക്ക് കടന്നു വന്നവനാണ് ോ പടച്ചവനെ രോഗം പിടിച്ച ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. രോഗം പിടിച്ചവര് പോലും അല്ലാഹുവേ 10-60 വയസ്സായിട്ട് പോലും നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ. പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ, പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലം അറിയുമോ? നീ റോഡിലൂടെ നടന്നു വരുമ്പോ, പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ, ഒട്ടിയ വയറുമായി റോഡിലൂടെ പോകുമ്പോ, മലക്ക് നിനക്കല്ലാന്റെ റസൂല് പറയുകയാ, അല്ലാന്റെ റസൂല് പറയുകയാണ്, സ്വർഗത്തിലെ ഹൂറല്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, പടച്ചവന്റെ സ്വർഗത്തിലെ പെണ്ണുണ്ടല്ലോ, വാപ്പാ ഇൽമിന്റെ സദസ്സിലേക്ക് നീ നടന്നു വരുന്ന സമയത്ത്, അല്ലാഹുവേ ദുഹർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ, അസർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാനങ്ങാട്ടിലെ സുന്ദരികളല്ല, കാനങ്ങാടുള്ള സുന്ദരി പെണ്ണല്ലടാ, പടച്ചവന്റെ സ്വർഗത്തിലെ ഹൂറല്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ. അവരല്ലാനോട് പറയുകയാണ്, യാ റബ്ബി, അല്ലാന്റെ റസൂല് പറയുകയാണ്, യാ റബ്ബനാ ഇജ്അല്ലനാ മിൻ ഇബാദിക അസ്വാജ, താടിയെല്ലാം നിറച്ച്, മുടിയെല്ലാം നിറച്ച്, തൊലിയെല്ലാം ചുളുങ്ങി, രോഗങ്ങൾ ഒരുപാടുള്ള വാപ്പാ, നീ നോമ്പ് പിടിച്ചിട്ട് നറ്റുച്ച സമയത്ത് പടച്ചവരെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാണ്, യാ റബ്ബനാ ഇജ്അല്ലനാ മിൻ ഇബാദിക അസ്വാജ, ആ പാവപ്പെട്ട മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലോ. നോമ്പ് പിടിച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പൊന്നുമോനെ, ഈ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങള് നിന്നെ കണ്ടിട്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, കിളവനായ നിന്നെ കണ്ടിട്ട സ്വർഗത്തിലെ പെണ്ണുങ്ങള് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, റബ്ബേ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലാ. ആരാ ദുആ ചെയ്യുന്നത്? ഹൂറല്ലീങ്ങളെ കുറിച്ച് അറിയുന്നവരാണല്ലോ, ഹൂറല്ലീങ്ങളുടെ മഹത്വം അറിയുന്നവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ, ഹൂറല്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പുകാല് കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കൊല്ലങ്ങളോളം നിന്നു പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വർഗത്തിലെ ഒരു പെണ്ണിന്റെ മുഖമല്ല, കൈയല്ല, ശരീരമല്ല, കാലിന്റെ പുറകുഭാഗം കണ്ടിട്ട് കൊല്ലങ്ങളോളം സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നുപോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. എന്റെ പൊന്നു മോനെ, ആ പെണ്ണാട അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണം. അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പുകാരന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, നോമ്പ് പിടിക്കുന്ന മനസ്സിന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം,
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, കാഞ്ഞങ്ങാട് പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേക്കുകയാണ്, കാഞ്ഞങ്ങാട് പള്ളിക്കാട്ടിൽ നിന്നൊരു വിഭാഗം എഴുന്നേക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇദാ കാന യൗമുൽ ഖിയാമത്തി യജീഉ ഖൗമുൻ ലഹും അജ്നിഹത്തുൽ കഅജ്നിഹത്തി ത്വൈർ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ ഒരു വിഭാഗം ജനങ്ങൾ കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്, എന്നിട്ട് അവരുണ്ടല്ലോ പറവകളെ പോലെ പറന്നു പോവുകയാണ്, പറവകളെ പോലെ പറക്കുകയാണ്, പടച്ചവന്റെ പരലോകത്ത് കൂടെ പറവകളെ പോലെ പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയി ഒരു വിഭാഗം ജനങ്ങൾ ഇരിക്കുകയാ. ആ സമയത്തതാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിലുവാനെന്ന മലക്ക് ചോദിക്കുകയാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിലുവാനെന്ന മലക്ക് ചോദിക്കുകയാണ്, മൻ അന്തും നിങ്ങളാരാ, നിങ്ങളാരാ? അവിടെന്ന് പറയുകയാണ്, നഹ്നു ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായമാണ്. ആ റിലുവാനെന്ന മലക്ക് ചോദിക്കും, ഹൽ റഅയ്തു ഹിസാബ്, നിങ്ങളുടെ വിചാരണ കടിഞ്ഞോ? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കടിഞ്ഞോ? ഹൽ റഅയ്തു സിറാത്ത്, നിങ്ങളുടെ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? അല്ലാഹുവെ, പടച്ചവന്റെ കോടാനി കോടി വർഷത്തെ നീളമുള്ള സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത്? അല്ലാഹുവെ, ആ സമയത്ത് മലക്ക് ആ സമയത്ത് സ്വർഗത്തിന്റെ അവകാശികൾ പറയുകയാണ്, താത്തമാരൊക്കെ ഒന്ന് ഇരുന്ന് ഏ അല്ലാ, അതാ എല്ലാം കൂടെ ചാടി, അവിടെ ആരോ നോമ്പുകാരൊക്കെ അല്ലേ, ഒന്ന് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ ഇരിക്കിരിക്ക, എല്ലാരും ഇരിക്കും, ബേജാറാവല്ല, ഒന്ന് നോക്ക് സംഘാട, വേറെ കുഴപ്പമൊന്നും ഇല്ലപ്പോ, അല്ലാ എല്ലാം ഇറങ്ങി ഓടുന്നു. കുറച്ച് ഒരു ഉമ്മയുടെ ശരീരം തളർന്നതായിരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു അവർക്ക് ശിവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ശിവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കിരിക്ക് താത്താമാരൊക്കെ, അല്ലാ നിങ്ങളുടെ സമയം ആയില്ല, ഇരിക്ക്, നിങ്ങൾ പേടിക്കണ്ട, എല്ലാവർക്കും അതിന് കുഴപ്പമുണ്ടോ? ഒന്ന് ഒന്ന് നോക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ കബറിനകത്ത് നിന്നൊരു വിഭാഗം ജനങ്ങൾ പറവകളെ പോലെ പറന്നു പോവുകയാണ്, അവർ പറവകളെ പോലെ പറന്നു പറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിലിരിക്കുമ്പോൾ റിൽവാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഹിസാബ് കടിഞ്ഞോ? നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? എന്റെ പ്രിയമുള്ള അവരെ പറയുകയാണ്, ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നവരാണ്. എന്തേ അതിനുള്ള കാരണമെന്ത്? എന്തേ അതിനുള്ള കാരണമെന്ത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ചവന്റെ പരലോകത്തുകൂടെ പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗം ഏതെന്നറിയുവോ? രഹസ്യമായി നോമ്പ് പിടിച്ചവരെ, ജനങ്ങള് നോമ്പുകാരനെന്ന് പറയാനല്ല, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി 14 മണിക്കൂർ പട്ടിണി ഇരുന്നവരെ, നീ നാളെ പറവകളെ പോലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറന്ന് സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമദാൻ മാസം കടന്നു വന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പ് പിടിക്കാത്ത മനുഷ്യ, നിനക്ക് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുവോ? നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ റമദാൻ മാസത്തില് പടച്ചവനെ, സ്കൂളിൽ പഠിക്കുന്ന 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വീട്ടില് വഴക്കാട്, എന്നെ കൂടെ നോമ്പ് പിടിക്കിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് വാശി പിടിക്കുമ്പോ, അല്ലാഹുവെ കാഫിരീങ്ങള് പോലും നോമ്പ് പിടിക്കുന്ന മാസമാണല്ലോ, കാഫിരീങ്ങളിൽ പലരും റമദാൻ മാസം നോമ്പ് പിടിക്കുന്നവരുണ്ട്, ഈ റമദാനിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബൈനനാ അനായിമുൻ അതാനി റജുലാന, അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങുമ്പോ 2 മലക്കുകൾ കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് 2 മലക്കുകൾ കടന്നു വരികയാ. പ്രവാചകൻ
പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത ഒരു മലയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. കേറാൻ കഴിയാത്ത കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കേറാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്നെ കൊണ്ട് കഴിയൂല, ഇന്നീലാ ഉതീഖുഹു, എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല. മലക്കുകൾ പറയുന്നു, നബിയേ ഞങ്ങളെ സഹായിക്കാൻ, നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറി പോവുകയാണ്. പ്രവാചകന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോ ഇദാ ബിഅസ്വാതിന ശദീദ്, ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ, ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ.